സ്പെഷ്യൽ മസാലയുടെ മണവും മയണീസിന്റെ മണവും കൊതി വരുന്നുണ്ട് കേട്ടോ. ഉണ്ടാക്കുമല്ലേ? അപ്പൊ ഡാർക്ക് ഒലിവ് ഓയിലാണ് ഇന്ന് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണമെന്നില്ല കേട്ടോ, എന്താണോ കയ്യിലുള്ള ഓയില് അത് ഉപയോഗിക്കാം. സബോള ഒരു മൂന്നാലെണ്ണം, കൂടെ കറിവേപ്പിലും ഉണ്ടേ, അടിപൊളിയായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. നമ്മളേ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫുഡുമായിട്ട്, ഒരു ഭക്ഷണ പദാർത്ഥമായിട്ട് അന്നമ്മയുടെ ഫുഡ് കമ്പയർ ചെയ്യരുത് കേട്ടോ. ഇതിപ്പോൾ എല്ലാം നമുക്ക് പച്ചയ്ക്ക് തിന്നാവുന്ന സാധനമാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് വഴറ്റി നമ്മുടെ സമയവും നമ്മുടെ ഗ്യാസും ഒന്നും കളയേണ്ട കാര്യമില്ല. ഒന്നൊന്ന് വാടി വന്നാൽ മതി. സബോളയുടെ അളവൊക്കെ നിങ്ങൾ ഏനം പോലെ അങ്ങ് എടുത്തേച്ചാൽ മതി. എത്ര പൊറോട്ടയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് മസാല വേണമല്ലോ. ഞാനിവിടെ നമുക്കൊരു നാല് പൊറോട്ടയാണ് ഉള്ളത്, അപ്പം ഒരു അഞ്ച് സവോള എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടേക്കാം. അപ്പം നമ്മുടെ സവോള വഴന്ന് വരുന്ന സമയം കൊണ്ടേ, ഇത് നമ്മുടെ ചിക്കനാണ്, ചിക്കൻ്റെ ബ്രസ്റ്റും അങ്ങനെയുള്ള നമ്മളെ കുറച്ച് കട്ടിയുള്ള കഷ്ണങ്ങൾ, കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കുക്കറിൽ ഒറ്റ വിസിൽ കേട്ടോ. ഒരുപാട് വെന്ത് കുഴയരുത്. ശരിക്കും ബോൺലെസ് ആയിട്ടുള്ള ചിക്കനായിരുന്നെങ്കിൽ ഈ പിച്ചിപ്പറിക്കേണ്ട കാര്യമില്ല. പക്ഷെ അന്നമ്മ പിശിക്ക് എന്താ വിചാരിക്കണേന്നറിയോ, ബോൺലെസ് ആണെങ്കിൽ വില കൂടുതൽ കൊടുക്കണം. ഇത്രയും വഴന്നേച്ചാൽ മതി കേട്ടോ, ധാരാളമായി. ഇനി നമ്മളിതിലോട്ട് നമ്മുടെ ക്യാപ്സിക്കം, ക്യാരറ്റ്, കുറച്ച് മല്ലിയില കുറച്ചിട്ടാൽ മതി. അപ്പോൾ ദേ വഴന്നു നോക്കിക്കേ, കറക്റ്റ് ഈ ഒരു പാകം മതി. അപ്പോൾ ഈ വീണ്ടും എന്നാത്തിന് എണ്ണ ഒഴിക്കണേ എന്ന് നിങ്ങളോട് എന്നോട് ചോദിച്ചാൽ ഒരല്പം സ്റ്റോറി അളിയ എന്ന് പറയേണ്ടി വരും. കാര്യം പതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നുപോയി. അപ്പം ഇതാ ഒരു കുറച്ച് കേട്ടോ, ഒരു രണ്ട് ടീസ്പൂണ് മതി. ഇനി നമ്മുടെ പൊടികൾ അങ്ങ് ഇട്ടേക്കുവാണേ. ഒരു മഞ്ഞപ്പൊടി ഒരു കാൽ സ്പൂണ്, മല്ലിപ്പൊടി ഒരു സ്പൂണ്, ഗരം മസാലപ്പൊടി ഒരു മുക്കാൽ സ്പൂണ്, ചുമന്ന മുളക് പൊടി ഒരു സ്പൂണ്, കുരുമുളക് പൊടി ഒരര സ്പൂണ്. ഇനി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം സെറ്റായി. ഇനി നമുക്കിതേ റെഡ് ചില്ലി സോസ്, പഞ്ചസാര പൊടിച്ചതാണേ, ഞങ്ങൾ പൊടിക്കാത്ത ഇട്ടാലും മതി. ഇപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു, ഞാൻ ഇനി ഇതങ്ങ് മാറ്റി വെക്കാൻ പോവാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ ചേട്ടനെ അങ്ങോട്ട് വെച്ചിട്ട്, സത്യത്തിൽ ഈ റാപ്പിൻ്റെ ഉള്ളിൽ, നമ്മുടെ പൊറോട്ട റോളിൻ്റെ ഉള്ളിൽ ചിക്കൻ വറുത്തതാണ് വെക്കുക, മനസ്സിലായോ? എനിക്കത് വെക്കാനുള്ള മടിക്ക് ജസ്റ്റ് ഒന്ന് വേവിച്ച്, അതായത് ഒരു വിസിലടിച്ച് അപ്പം തന്നെ ഞാനിത് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കിതിന് പൊറോട്ട ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ചപ്പാത്തി വെച്ചിട്ടോ റുമാലി റൊട്ടി വെച്ചിട്ടോ, ഇനിയിപ്പോൾ നമ്മുടെ ടോർട്ടില്ല ഇല്ലേ അതിൻ്റെ ആ റാപ്പ് വെച്ചിട്ടോ, ടോർട്ടില്ല റാപ്പ് വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പം കൂടുതൽ മുഖവരയൊന്നും ഇല്ലാതെ അന്നം ഇതങ്ങ് തിന്നുവാണേ. സ്പെഷ്യൽ മസാലയുടെ മണവും മയണീസിൻ്റെ മണവും കൊതി വരുന്നുണ്ട് കേട്ടോ. തിന്നട്ടെ. ഉണ്ടാക്കുമല്ലേ?